നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമ്പ്നെയിലിൽ പറഞ്ഞ പോലെ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത് ആപ്പിൾ സ്ട്രീനിനെ കുറിച്ചാണ്. ആപ്പിൾ സ്ട്രീനിനെ എങ്ങനെ വളർത്താം, അതിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കാം, അതിനെ എങ്ങനെ നോക്കാം, അതിൻ്റെ ദോഷങ്ങൾ ഗുണങ്ങൾ ഇതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഇതിനെ വളർത്തുന്നവർ മെയിനായിട്ടും വലിയ ചിലവൊന്നുമുള്ള കാര്യമൊന്നുമല്ല ഇതിനെ വളർത്തുന്നത്. അവിടെ സൈഡ് മീനിൻ്റെ കൂടെ സൈഡായിട്ട് വളർത്താവുന്ന ഒരു ഇനമാണ്. അധികം റേറ്റൊന്നും വന്നില്ല, 10 രൂപ 20 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. അടുത്ത നമുക്ക് ഇതിൻ്റെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവന്മാരെ സെപ്പറേറ്റ് ആയിട്ട് ബ്രീഡിങ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ ഇവന്മാർക്ക് ക്യാരറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക. ഇവന്മാർക്ക് എന്ത് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. ഇവന്മാർക്ക് ഒരു ഫുഡ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇവന്മാരെ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. നമ്മളിനി മീനിൻ്റെ ടാങ്കിൻ്റെ അകത്താണ് ഇട്ട് വളർത്തണമെങ്കിൽ അവന്മാർക്ക് അധികം ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. അവന്മാർ മീനിൻ്റെ വേസ്റ്റും അവിടെ മീനൊക്കെ ചത്തുവിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റും എല്ലാം ഇവന്മാർ കഴിച്ചോളും. പിന്നെ ഇവന്മാർക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ഒക്കെ എടുത്തിനും. അവന്മാർക്ക് പ്ലാന്റാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാ പാലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവന്മാർ അതൊക്കെ കഴിച്ചോളും. അവന്മാർക്ക് പ്ലാന്റിനെയൊക്കെ അവിടെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഉള്ളൊരു സംശയമാണ്, ഇവന്മാർ നമ്മളെ കുഞ്ഞുങ്ങളെ കഴിക്കുവാന്ന്. ഇവന്മാർ കുഞ്ഞുങ്ങളെ കഴിക്കണ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ കയ്യിൽ ഇതുവരെ ഒരു കുഞ്ഞിനെ പോയി ഇവന്മാർ കഴിക്കണായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവന്മാർ നമ്മുടെ വെള്ളമൊക്കെ ക്ലീനാക്കി സക്കറിനെ പോലത്തെ ഇങ്ങോട്ട് പരിപാടി ഇവന്മാർ സക്ക് ചെയ്തെടുക്കും വേസ്റ്റൊക്കെ. പിന്നെ ഇവന്മാർ സക്കറിനേക്കാളും സക്കറിനെടുക്കാൻ പറ്റാത്ത വേസ്റ്റൊക്കെ ഇവന്മാരെടുത്തോളും. ഏത് മൂലക്ക് വേണമെങ്കിലും ഇവന്മാർ ചെന്നെടുത്ത് ആ വേസ്റ്റൊക്കെ എടുത്ത് കഴിച്ചോളും. ഇവന്മാരുടെ വേസ്റ്റ് എന്ന് വെച്ചാൽ അധികം വേസ്റ്റൊന്നും മഞ്ഞില്ല, ഒരു കുറച്ച് വേസ്റ്റേ മഞ്ഞുള്ളൂ. പിന്നെ ഇവന്മാർക്ക് പ്ലാന്റൊക്കെ ഇട്ട് കൊടുക്കുക, ഇവന്മാർ പ്ലാന്റ് കഴിച്ച് അടിപൊളിയായിട്ട് വളർന്നോളും. പിന്നെ ഇതിനെ മേടിച്ച് വളർത്താൻ താല്പര്യമുള്ളവർ ഒരെണ്ണമായിട്ടൊന്നും മേടിക്കരുത്. നമ്മൾ 4-5 എണ്ണം ഒരുമിച്ച് മേടിക്കുക. കാരണം ഇവന്മാരുടെ മെയിലും ഫീമെയിലൊക്കെ തിരഞ്ഞെടുക്കാൻ കുറച്ച് പണിയാണ്. ഇപ്പോൾ നമ്മൾ മെയിലും ഫീമെയിലാണെന്ന് പറഞ്ഞ് തരികയാണെങ്കിലും പറയാൻ പറ്റില്ല അത് മെയിൽ തന്നെയാണ് അതാ ഫീമെയിൽ തന്നെയാണ്. ഇവന്മാർക്ക് പല രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇവന്മാരുടെ അപ്പുറത്തുള്ള ചുറ്റും കൂടിയാണെങ്കിൽ ഫീമെയിൽ എന്നൊക്കെ പറയാനുണ്ട്. പിന്നെ ഉള്ളിലേക്കുള്ള വായൻ്റെ ഇത് അങ്ങനെയൊക്കെ പറയാനുണ്ട്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴും മേടിക്കാൻ താല്പര്യമുള്ളവർ 4-5 എണ്ണം ഒരുമിച്ച് മേടിക്കുക. അപ്പോൾ അതിൽ കുറച്ചെങ്കിലും മെയിലും ഫീമെയിലൊക്കെ ഉണ്ടാകും. അടുത്ത നമുക്ക് ഇവന്മാരുടെ എഗ്ഗിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇവന്മാർ വെള്ളത്തിനേക്കാളും മെയിലിൽ വെള്ളമൊന്നും കൊള്ളാത്തടുത്തായിരിക്കും ഇവന്മാർ എഗ്ഗിയണത്. അവന്മാരുടെ എഗ്ഗിൽ തന്നെ ഒരു 10-50 കുഞ്ഞൊക്കെ ഉണ്ടാകും. മറ്റേ നമ്മുടെ സാധാ സ്നേഹിലെ പോലെയല്ല, ഒരു മീഡിയം കുഞ്ഞേ ഉണ്ടാവുള്ളൂ. ഇവന്മാർ ഇവന്മാരുടെ എഗ്ഗിൽ വെള്ളം കൊള്ളുകയാണെങ്കിൽ ആ എഗ്ഗ് വിരിയണതല്ല. ഞാൻ അവന്മാരുടെ എഗ്ഗ് കാണിച്ചു തരാം. ഇതാണ് അവന്മാരുടെ എഗ്ഗ്. കണ്ട വെള്ളത്തിനേക്കാളും ടാങ്കിൻ്റെ ഒരു പൊക്കത്തായിട്ടാണ് അവന്മാരെ എഗ്ഗ് ചെയ്യണത്. ഈ എഗ്ഗിൻ്റെ അകത്ത് തന്നെ ഒരു 10 30 കുഞ്ഞൊക്കെ ഉണ്ടാവും. പിന്നെ ഇവന്മാരുടെ എഗ്ഗിൽ വെള്ളം വീഴുകയാണെങ്കിൽ അത് വിരിയണമല്ല, ആ എഗ്ഗ് ചീത്തയിപ്പോവും. അപ്പോൾ ഇതിനെ വളർത്തുന്നവരാണെങ്കിൽ നമുക്ക് മീൻ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ചെറിയ വരുമാനവും കൂടിയാകും. അപ്പോൾ ഇവന്മാരി നമ്മുടെ ടാങ്കും നോക്കും, നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടാക്കിത്തരും. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ചിങ് ഒന്നും നടത്തിയില്ലെങ്കിലും ഇവന്മാരി പരമാവധി അമോണിയ എല്ലാം അവന്മാരി കഴിച്ചോളും. പിന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരി കഴിച്ചോളും. അപ്പോൾ ഇവന്മാർ നമ്മുടെ മീൻ വളർത്തുന്നവർക്ക് നല്ല സഹായം തന്നെയാണ് ഇവന്മാരി ചെയ്ത് തന്നെ. അവിടെ പ്രോപ്പറായിട്ട് നമ്മുടെ വാട്ടർ ചേഞ്ചിങ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അഴുക്കൊക്കെ ക്ലീൻ ചെയ്ത് തന്നതും അല്ല. മീൻ വളർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, 1-2 എണ്ണമെങ്കിലും മേടിച്ച് നമ്മുടെ ടാങ്കിലേക്ക് ഇടുന്നത് നല്ലതാണ്. നമ്മുടെ ടാങ്കിലെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാർ കഴിച്ചോളും. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. ബൈ.